SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഹലോ ഹലോ മോഹന, നമ്മുടെ ശ്രീകുട്ടി ഇതുവരെ ഇങ്ങ് വന്നില്ലല്ലോ. ശ്രീകുട്ടി ആകെ വിഷമിച്ചിരിക്കുക, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്ന് അന്വേഷിക്കും മോഹന. ഇവിടെയാണെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല, മനസ്സിന് ആകെ ഒരു വെപ്രാണവാ. നിനക്കറിയാലോ ആ രഞ്ജിത്തുമായിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ. പെട്ടെന്നൊന്ന് തിരക്ക്, ആ അംബിക ഇവിടെ ഇല്ല. രഞ്ജിത്തിനെ സോമരാജനെ കൂടി തിരക്കി പോയിരിക്കുവാ. എനിക്ക് ആകെ പേടിയാവുന്നു മോഹന. ആ ആ ശരി. മോളിങ് വന്നേ, ഇവിടെ ഇരിക്കാം. വാ. ദൈവമേ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ കാത്തോളണേ. ലൈറ്റ് ഉണ്ടായിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ ആദിമ മനുഷ്യനെ പോലെ കല്ലൊരിച്ച് തീ ഉണ്ടാക്കേണ്ടി വന്നേനെ. പകലായിരുന്നെങ്കി നാട്ടുകാരുടെ തോട്ടത്തിൽ കയറി ചോളം പറിച്ചതിന് തല്ലും കിട്ടിയേനെ. വിശപ്പ് മാറ്റാൻ ആഹാരം എടുക്കുന്ന കളവല്ല, അവകാശമാണ്. ജീവാൽജീന്റെ കഥ കേട്ടിട്ടില്ലേ? കഴിച്ചു നോക്ക്. സൂപ്പർ, നല്ല പാകത്തിനുള്ള വേവ്. ഇത്തിരി ഉപ്പും കുരുമുളകും ചേർത്താ അസലായനെ. പക്ഷെ എന്തു ചെയ്യാം, ഉപ്പില്ല പക്ഷെ കുരുമുളകുണ്ട്. ഇതെന്തിനാ ബാഗില്? കോളേജിൽ പഠിക്കുമ്പോ ബസ്സിൽ പോകുമ്പോള ശീല. ചില വൃത്തിയേട്ടവന്മാർക്കെതിരെ ഒരു പ്രതിരോധം. പിന്നെ പിന്നെ എപ്പോഴും ബാഗിൽ കൊണ്ടു നടക്കുന്നത് പതിവായി. ഇപ്പൊ സ്പ്രേ വാങ്ങാൻ കിട്ടും, പക്ഷെ പൊടിച്ച കുരുമുളക് കണ്ണിലടിക്കുമ്പോഴുള്ള സുഖം അനുഭവിക്കണമെങ്കിൽ ഇതാ ബെസ്റ്റ്. ഇപ്പോഴിതൊക്കെ വേണ്ടി വരുന്നുണ്ടോ? പറയാൻ പറ്റില്ല, അന്ന് മണൽ മാഫിയുടെ മുന്നില് എടുക്കാൻ തുനിഞ്ഞതാ. അപ്പോഴേക്കും രക്ഷകനായി ശ്രീ വന്നല്ലോ. ഒന്നുമില്ല, എന്നെ ശ്രീ എന്നാരും വിളിക്കാറില്ല. അയ്യോ, കുഴപ്പമായോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഉപ്പില്ലെങ്കിൽ എരിവ് കൂടും. സാരമില്ല, എനിക്ക് എരിവ് ഇത്തിരി കൂടുതൽ വേണം. ശ്രീകാന്ത് കഴിക്കുന്നില്ലേ? അയ്യോ, എനിക്ക് വേണ്ട. അതെന്ത്? ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നിട്ടില്ല, ഉറപ്പായി രാത്രി ഞാൻ ചെല്ലാതെ ലിച്ചു കഴിക്കില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട. അയ്യോ, എന്തുപറ്റി? എരിവ്, വെള്ളം വണ്ടിയിലുണ്ടോ? ഇല്ല. അയ്യോ, ഇനിയിപ്പോ എന്തേ? കരിക്ക് വഴി മൂടിയിട്ട് പോവാൻ മടിയില്ല, പക്ഷെ കത്തി എടുത്തോണ്ട് പോയിരിക്കുന്നു. കത്തി കൂടി വെച്ച നാളെ രാവിലെ വരുമ്പോ കരിക്ക് കാണില്ലെന്ന് അവർക്കറിയാം. അല്ല, ഇനിയിപ്പം തീ ഈ കത്തി മതിയോ? നിങ്ങളുടെ ബാഗിൽ പീരങ്കി ഒഴിച്ചുള്ള എല്ലാ ആയുധങ്ങളും ഉണ്ടല്ലോ. വലിയ വിളവെടുത്തലേ, ഇങ്ങനെ രണ്ട് വീശ് വീശാലോ. ശരിക്കും എന്നെ പേടിച്ചാണോ കത്തി എടുത്തു വന്നത്? നിങ്ങളോട് പേടിയോ? ബഹുമാനേ ഉള്ളൂ.
ഒരു പുരുഷൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്ത്രീക്ക് ഒരു നിമിഷം പോലും വേണ്ട. പെണ്ണിന്റെ കണ്ണിൽ നോക്കി അന്തസ്സോടെ സംസാരിക്കുന്ന ആണിനെ ഏത് കാലത്തും വിശ്വസിക്കാം. ആ നിലയ്ക്ക് നിങ്ങൾ റാങ്കോടെ പാസ്സാവുന്ന പുരുഷന് ഒരുവിധം വെള്ളം കിട്ടാനുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കുടിച്ചു നോക്ക്. നല്ലതാണോ? നല്ല മധുരം. ഇങ്ങനൊരു കത്തിയും പേപ്പർ ബോട്ടിലും ലച്ചുവിനോടും എപ്പോഴും കരുതാൻ പറയണം. അവൾക്ക് നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടല്ലോ. അതിപ്പോഴല്ലേ, വിവാഹം കഴിഞ്ഞ് അന്യനാട്ടിലേക്ക് പോകുമ്പോ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് എവിടെങ്കിലും പോകേണ്ടി വന്നാലോ? ഒരു ധൈര്യത്തിന് ഇതൊക്കെ നല്ലതല്ലേ. നിങ്ങൾ ഏത് കാര്യവും അനിയത്തിയുമായി മാത്രം ബന്ധപ്പെടുത്തിയേ സംസാരിക്കാറുള്ളൂ അല്ലേ? എനിക്ക് വേറെ ആരെ പറ്റി ഓർക്കാനുള്ളത്? ഇപ്പൊ തന്നെ അവൾ ആദ്യ പിടിച്ച് വിഷമിച്ചിരിക്കായിരിക്കും. വിളിക്കാനായിട്ട് റേഞ്ചും ഇല്ല. ശ്രീലക്ഷ്മിയുടെ ഫോട്ടോ ആണോ? നോക്കട്ടെ. എന്റെ പൊന്നു ശ്രീകുട്ടി, നീ വിഷമിക്കണ്ട കേട്ടോ. നിന്റെ ചേട്ടൻ സുരക്ഷിതമായി എന്റെ കൂടെയുണ്ട്. ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ എത്തിച്ചു തരാട്ടോ. നീ വിഷമിക്കാതെ ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കോ. നല്ല കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോരെ. കളിയാക്കണ്ട. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയാ തിരിച്ച് ബൈക്കിലോ കാറിലോ വരുമ്പോഴൊക്കെ അവളോട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും. മിക്കവാറും ആ സമയത്തൊക്കെ അവളും എന്നോട് എന്തെങ്കിലും പറയുമായിരിക്കും. മനസ്സിൽ സ്നേഹവും കരുതലും ഉള്ളവർക്ക് നേരിൽ സംസാരിക്കണമെന്നില്ല, അവരെപ്പോഴും കണക്റ്റഡ് ആയി തന്നെ ഇരിക്കും. ടെലിപ്പതിയല്ല, ലവ് പതി അല്ലേ. ഇപ്പൊ നിങ്ങളുടെ അനിയത്തിയെ എന്ത് ചെയ്യായിരിക്കും? സ്നേഹപതി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. എനിക്കുള്ള ഭക്ഷണം തണുത്തോ നോക്കും, പിന്നെ ചൂടാക്കി വീണ്ടും കാത്തിരിക്കും. നമുക്ക് കുറച്ചുകൂടി നടന്നു നോക്കിയാലോ? ഏതെങ്കിലും വണ്ടി കിട്ടാതിരിക്കില്ല. അപ്പൊ കാറ്? അത് ഏതെങ്കിലും മെക്കാനിക്കിനെ വിട്ട് നാളെ എടുപ്പിച്ചാ പോരെ. ഓക്കെ, പോ. ആകെ തണുത്തു പോയല്ലോ, ഒന്നുകൂടെ ചൂടാക്കി വെക്കാം. എന്താ ലച്ചു, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനറിയാതെ ചേട്ടൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുവാണോ? ഒന്ന് പോടി, കറികളൊക്കെ തണുത്തുപോയി, ഞാനൊന്ന് ചൂടാക്കാന്ന് കരുതി. നീ എന്തിനാ ടെൻഷനാവുന്ന? ശ്രീയേട്ടനൊന്നും സംഭവിക്കില്ല, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതായിരിക്കും. നിനക്ക് അങ്ങനെ പറയാം, എന്റെ ഉള്ളില് തീയ. എന്തത്യാവശ്യത്തിന് പോയാലും ശേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതിപ്പോ പറഞ്ഞിട്ടുമില്ല, വിളിച്ചിട്ട് മൊബൈൽ സ്വിച്ച് ഓഫും ആണ്. എന്റെ ശേട്ടൻ എന്താ പറ്റിയത്? ഒന്നാമത് ബന്ധുക്കള് തന്നെ ശത്രുക്കളായി നിൽക്കുന്ന സമയ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരു വാലുണ്ട്, ആവശ്യ സമയത്ത് വേറെ എവിടെയോ പോയിരിക്കുന്നു. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തിനാ ലച്ചു നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നെ? ശ്രീയേട്ടൻ വരും. വരട്ടെ, വന്നിട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കോ ഉറങ്ങോ ചെയ്യുള്ളൂ. നീ ഇങ്ങനെ വാശി പിടിക്കാതെ ലച്ചു, ശ്രീയേട്ടൻ വരുമ്പോ നീ കഴിക്കാതിരിക്കുന്ന പറഞ്ഞ ശ്രീയേട്ടന് വിഷമാവും. ശ്രീയേട്ടൻ കഴിക്കാതെ ആയിരിക്കും വരുന്നത്, നീ നോക്കിക്കോ. എനിക്ക് ഉറപ്പാ, അത്രയ്ക്ക് സ്നേഹ ശ്രീയേട്ടൻ എന്നോട്. അതൊക്കെ സമ്മതിച്ചു, ഈ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ. തൽക്കാലം നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കെ, വന്നിടന്ന് ഉറങ്ങുമെങ്കിലും ചെയ്. നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ, ഞാൻ വരുന്നില്ല.